ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിസ്ത ഗാലറി. ഇന്ന് ഞാൻ രാവിലെ മുതൽ ഉച്ചവരെയുള്ള എൻ്റെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഹാളിൽ ചെറിയ ഇങ്ങനെ ജനൽ തുറന്ന് വെക്കും. ചെറിയൊരു വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് പോയി. അപ്പോൾ തലേന്നത്തെ ദോശമാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് പുറത്തെടുത്തു. അപ്പോൾ ഇന്ന് അത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് റാഗി പൗഡർ എടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മാത്രമേ റാഗി പൗഡറുള്ളൂ. അത് ഫുള്ളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ചമ്മന്തി ഒന്നും ഉണ്ടാക്കുന്നില്ല, എഗ് ദോശയായിട്ട് ആക്കാമെന്നാണ് കരുതിയത്. ഇതിൻ്റെ മേലെ നമ്മൾ സാധാ എഗ്ഗൊക്കെ പൊട്ടിച്ച് വെച്ച് ഓംലേറ്റ് ടൈപ്പ് ആക്കില്ല, അത് അങ്ങനെ സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ നാലാൾക്കും കഴിക്കേണ്ട നാല് ദോശ, കുറച്ച് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ദോശക്കല്ലിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് കരുതി. ഇന്ന് ലഞ്ചിൻ്റെ പണികളൊന്നുമില്ല, കാരണം ഞാൻ തലേന്ന് പുഴുങ്ങപ്പത്തൽ എന്നൊക്കെ പറയും, നമ്മൾ മീൻ പത്തിരി പുഴുങ്ങപ്പത്തൽ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്ന് ലഞ്ചിന് ഞങ്ങൾക്കും ഉള്ളത്. അപ്പോൾ അതവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ദോശയും ചുടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ബാറ്റർ ഒഴിച്ച് സാധാ ദോശ ഉണ്ടാക്കുന്ന പോലെ ഇതാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു മുട്ട എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ബൗളിൽ നമ്മൾ ഓംലേറ്റൊക്കെ ഉണ്ടാക്കാൻ മിക്സ് ആക്കില്ല, അതുപോലെ ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് ഒഴിച്ചാലും മതി. ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ തന്നെ എല്ലാം ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. ഇങ്ങനെ ഇനി ആ മുട്ട എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ചമുളകും, എരിവിന് ആവശ്യത്തിനായ പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇതിനു മുൻപ് ഞാൻ ചീസി എഗ് ദോശ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ആയിട്ട്. ഇപ്പം ഞാൻ ചീസൊന്നും ഇടുന്നില്ല, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന്, സിമ്പിളായിട്ട് ചെയ്യാണ്. അപ്പോൾ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഇതിന് മുകളിൽ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആ മുട്ടയൊന്ന് ചെറുതായിട്ട് വെന്ത് വന്നെന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എൻ്റെ എഗ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഹസ്ബൻഡിന് കൊടുക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായയും റെഡി ആക്കുന്നുണ്ട്. ഇത് ഹസ്ബൻഡിൻ്റെ ലഞ്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പുഴുങ്ങപ്പത്തിൽ അഥവാ മീൻ പത്തിരി. അങ്ങനെ ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്ത് അതൊക്കെ ഹസ്ബൻഡ് കഴിച്ചു ഓഫീസിലേക്ക് പോയി. ഇനി ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ദോശ ചുട്ടെടുക്കുന്നതാണ് ഇത്. ഇന്ന് മോൾക്ക് ഓൺലൈൻ ക്ലാസ്സാണ്, അപ്പോൾ അവൾ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവൾ ജസ്റ്റ് ചായ മാത്രം കുടിച്ചിട്ട് ക്ലാസ്സിനെയൊക്കെ വേണ്ടിയിട്ട് റെഡി ആകുന്നുണ്ട്. ബ്രേക്ക് ടൈമിലാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാനിതാ എൻ്റെ ദോശ ഇവിടുന്ന് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് പെട്ടെന്നൊക്കെ ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഹെൽത്തി ദോശയാണ്, നല്ല സിമ്പിളുമാണ്. അപ്പോൾ ഇതാ മോളുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി വെക്കട്ടെ. ഇന്നെനിക്ക് ക്ലീനിങ് ഉള്ള ദിവസമാണ്. ഞാൻ എല്ലാ ഫ്രൈഡേയ്സാണ് ഇങ്ങനെ പൊടിയൊക്കെ തുടച്ച് നല്ല പോലെ ഒന്ന് ഒരു ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്ന് അത് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ ഞാൻ വേഗം ആദ്യം കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ചെയ്യാമെന്ന് കരുതി. മോൻ എഴുന്നേറ്റിട്ടില്ല, അവൻ ഉറങ്ങുന്നതായിരുന്നു. അവനക്കുള്ള ദോശയും ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് നീങ്ങി. ഞാൻ ആദ്യം ടി വി സ്റ്റാൻഡാണ് തുടക്കുന്നത്. അപ്പോൾ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലിൽ ഞാൻ ഈ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കി. ഇതൊക്കെ ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പൊടിയൊക്കെ തുടച്ചെടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് ടി വി സ്റ്റാൻഡ് തുടച്ചതിന് ശേഷം പിന്നെ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഒരു സൈഡിൽ മോള് ക്ലാസ്സിന് ഇരുന്നിട്ടുള്ള, അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഞാനൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി.
അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ സോഫയുടെ കുഷ്യൻസൊക്കെ ഒന്ന് മാറ്റി, ആ സോഫയുടെ ഇടയിലായിട്ട് കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അപ്പോൾ സോഫ ഒന്ന്, ഇത് സോഫ ആക്കം ബെഡാണ്, അപ്പോൾ അതൊന്ന് ഇതാക്കി ഇട്ടിട്ട് അതിൻ്റെ ഇടയിലുള്ള പൊടികളൊക്കെ നല്ല പോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി സോഫയൊക്കെ പഴയതുപോലെ ശരിയാക്കി കുഷ്യനൊക്കെ തിരിച്ചു വച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഫ്രെയിമാണ്. ഫ്രെയിം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തതാണ്, ഒരു ക്രാഫ്റ്റ് വർക്ക്, ചോക്ലേറ്റിൻ്റെ ബോക്സ് വെച്ചിട്ട് ചെയ്തതായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലവർ കൊടുത്തതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി, പിന്നെ അതിന് ശേഷം ഡോറൊക്കെ നല്ലപോലെ ആ സ്പ്രേ ബോട്ടിൽ യൂസ് ആക്കിയിട്ട് അതും ക്ലീൻ ആക്കി, പിന്നെ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും മോൻ എഴുന്നേറ്റിട്ടുണ്ട്, അവന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മോളുടെ സ്റ്റഡി ടേബിളാണ്. മോൻ ഉറങ്ങുന്നത് കൊണ്ട് മോള് ഹോളിലായിരുന്നു ഓൺലൈൻ ക്ലാസ്സിന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റഡി ടേബിളൊന്ന് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. അങ്ങനെ നല്ല പോലെ പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇവരുടെ ബുക്സൊക്കെ വെക്കുന്ന ഈ ഡ്രോയറാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ബുക്സൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ടിട്ടാണുള്ളത്. ഇത് മോളുടെയും മോൻ്റെയും സ്റ്റോറി ബുക്കും റൈറ്റിംഗ് ബുക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഇനി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഷെൽഫിൽ ഞാൻ മോൻ്റെ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സാണ് വെക്കുന്നത്. അപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അവൻ അടുക്കട എടുത്തിട്ട് തുറന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏറ്റവും മുകളിൽ ഞാൻ മോളുടെ സ്കൂൾ ഐറ്റംസും പിന്നെ എൻ്റെ കുറച്ച് ഡയറിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ വെച്ചതായിരുന്നു. അതും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഇനി അതിന് മുകളിൽ ആ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ ഒന്ന് നല്ല പോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നതാണ്. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷം ഇത് മോൻ്റെ സ്റ്റഡി ടേബിളാണ്. അപ്പോൾ അതും കൂടി വൃത്തിയാക്കാനുണ്ട്. അതിൽ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഉരുമാറ്റിയിട്ട് പുതിയത് വിരിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ ഫ്രൈഡേയ്സിലാണ് ഇങ്ങനെ പൊടിയൊക്കെ തുടച്ച് ബെഡ്ഷീറ്റൊക്കെ മാറ്റി ചെയ്യാറുള്ളത്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റൂമെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കിച്ചൺ ക്ലീനിങ്ങാണ് ഉള്ളത്. അങ്ങനെ കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഒന്ന് അവിടെ നിന്ന് മാറ്റാമെന്ന് വെച്ചാൽ, എനിക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റിയെടുക്കുന്നതാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മിക്സിയും ഫുഡ് പ്രോസസ്സറൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റ് സ്റ്റാൻഡും കൂടി മാറ്റാനുണ്ട്. അങ്ങനെ അതൊക്കെ മാറ്റി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇതുപോലെ ഉരച്ച് കഴുകിയെടുക്കാം. അപ്പോൾ ഈ ടൈൽസൊക്കെ നല്ല പോലെ ഉരച്ച് കഴുകുന്നുണ്ട്. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ
ഓരോ ഇതും തെറിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു, മെഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം നല്ല പോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ടൈൽസൊക്കെ 2 weeks കുടുംബം ചെയ്യും, അല്ലാത്ത എല്ലാ വീക്സും പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കും. എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ഉണ്ട്, അപ്പോൾ അതാണ് എൻ്റെ സൗണ്ടിൽ വ്യത്യാസമുള്ളത്. പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന നമ്മൾ ഈ സ്ക്രബ്ബറൊക്കെ ഹാങ് ചെയ്ത് വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, അതും നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ നല്ലപോലെ ഇതാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയൊരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് നല്ല പോലെ അതൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ എല്ലാം നല്ല പോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ക്ലീനിങ് ആണ് ചെയ്യാനുള്ളത്. ഗ്യാസ് അങ്ങനെ കാര്യമായിട്ട് വൃത്തികേടായിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് തുണി വെച്ചിട്ട് തുടച്ചെടുത്താൽ മാത്രം മതിയാവും. അങ്ങനെ എൻ്റെ കിച്ചൻ്റെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കണം. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ചാർജിന് വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അലക്കാനുള്ള ക്ലോത്ത്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്ത് അതും അവിടെ അലക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാ സ്ഥലവും ഒന്ന് അടിച്ചു വാരി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ പൊടിതുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി അടിച്ചു വാരിയിട്ട് ഒന്ന് ഫ്ലോറൊക്കെ തുടച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ചു വാരി എടുക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ മോളുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് മോളും മോനും കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ അടിച്ചു വാരി എടുക്കട്ടെ. അങ്ങനെ അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കട്ടെ. അങ്ങനെ എല്ലാ സ്ഥലവും നല്ല പോലെ തുടച്ചെടുത്ത്, അപ്പോൾ ഞാൻ മാറ്റൊക്കെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി പിരിച്ചു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബാത്റൂമും ക്ലീൻ ചെയ്ത് നമ്മൾ കുളിച്ച് ഫ്രഷായി എല്ലാവരും ലഞ്ച് കഴിച്ചു. അപ്പോൾ ഇത്രയും ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.